Hi friends, Sivas Gallery ഒരു ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വീണ്ടും വന്നേക്കുന്നത് ഒരു റിവ്യൂ വീഡിയോ ആയിട്ടാണ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് സുസുക്കി ജിക്സർ 155 ന്റെ വീഡിയോ ആണ്. ജിക്സറിൽ നമുക്ക് രണ്ട് വേരിയന്റ് വരുന്നുണ്ട്. അതായത് 155 ഉം 250 ഉം വരുന്നുണ്ട്. അതിൽ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് 155 ന്റെ ഫുൾ റിവ്യൂ ആണ്. വീഡിയോയിൽ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. കാരണം ജിക്സർ 150 വീഡിയോ നിങ്ങൾ ചിലപ്പോൾ ഒരുപാട് കണ്ടിട്ടുണ്ടാവും. ഈ എല്ലാ വീഡിയോസിൽ നിന്നും നമ്മൾ ഈ സമയത്ത് ഇടുന്ന ഈ വീഡിയോയിൽ എന്താണ് ഡിഫറൻസ് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. നമ്മൾ ഇത് ഇടാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ വണ്ടിയിൽ ഹിഡൻ ഫീച്ചേഴ്സ് ആയിട്ട് കുറച്ചുണ്ട്. ആ ഹിഡൻ ഫീച്ചേഴ്സ് അടക്കം ഈ റിവ്യൂവിൻ്റെ ഒപ്പം കവേർഡ് ആയിട്ട് പോകും. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് ഇരുന്ന് കണ്ടാൽ മാത്രമാണ് എന്താണ് ഇതിലെ സ്പെഷ്യൽ ഫീച്ചേഴ്സ് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ. ഇത് വണ്ടി ഉപയോഗിക്കുന്നവർക്കും വണ്ടി പുതിയത് എടുക്കാൻ ഉദ്ദേശിക്കുന്നവർക്കും വളരെ ഉപകാരമുള്ള രണ്ട് ഫീച്ചറാണ്. അത് രണ്ടും ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ പണ്ടത്തെ ജിക്സറിൽ നിന്നും പുതിയ ജിക്സറിലേക്ക് വന്നപ്പോൾ, അതായത് BS6 മോഡലിലേക്ക് വന്നപ്പോൾ, എഞ്ചിൻ സൈഡിൽ ഒരുപാട് മാറ്റമൊന്നും കമ്പനി വരുത്തിയിട്ടില്ല. എഞ്ചിൻ വരുന്നത് 155 CC ല് 14.1 PS പവറും 14 Nm ടോർക്കും അടങ്ങുന്നതാണ് ഈ വെഹിക്കിളിന്റെ എഞ്ചിൻ സൈഡ് വരുന്നത്. അതുപോലെ ഇത് 5 സ്പീഡും മാനുവൽ ട്രാൻസ്മിഷനാണ് വെഹിക്കിൾ വരുന്നത്. ഇനി നമ്മൾ ഇതിന്റെ ലുക്കിന്റെ കാര്യം പറയുകയാണെങ്കിൽ, പണ്ടത്തെ ജിക്സറിനെ അപേക്ഷിച്ച് പുതിയ ജിക്സറിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഡിസൈൻ വൈസ് തന്നെ ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട്. ഇതൊരു യൂറോപ്യൻ സ്റ്റൈൽ ഡിസൈനാണ് ഇപ്രാവശ്യം ജിക്സറിൽ വന്നിരിക്കുന്നത്. ഇതിൽ ഫ്രണ്ടിലേക്ക് നോക്കുകയാണെങ്കിൽ ഫ്രണ്ടിൽ വരുന്നത് LED ലാമ്പാണ്. ഈ LED ലാമ്പ് 3-ലെയർ ലാമ്പാണ് വരുന്നത്. ഫസ്റ്റ് ലെയർ ഡിം ആണ്, സെക്കൻഡ് ലെയർ ബ്രൈറ്റ് ലാമ്പാണ്, ആൻഡ് ലാസ്റ്റ് ലെയർ സ്പാർക്ക് ലൈറ്റുമാണ് ഫ്രണ്ടിൽ വന്നിരിക്കുന്നത്. ഇതൊരു സ്റ്റൈലിഷ് ലുക്കുമാണ്, ഒപ്പം വളരെ പ്രീമിയം ലുക്ക് കിട്ടുന്ന രീതിയിലാണ് ജിക്സർ ചെയ്തിട്ടുള്ളത്. ഫ്രണ്ടിൽ പിന്നെ വേറെ വ്യത്യാസങ്ങളൊന്നും ഒരുപാട് ചേഞ്ചസ് ഒന്നും പണ്ടത്തെ വണ്ടിയിൽ വിട്ട് പുതിയ വണ്ടിയിലേക്ക് ഒന്നും മാറ്റങ്ങൾ വന്നിട്ടില്ല. ഒന്ന് സസ്പെൻഷൻ, ടെലിസ്കോപ്പിക് സസ്പെൻഷനാണ് ഇപ്പം വരുന്നത്. അതുപോലെ വീൽ സൈസ് വരുന്നത് 17-ഇഞ്ച് വീലാണ്. ടയർ സൈസ് 100 mm ആണ് ടയർ സൈസ് വരുന്നത്. അതുപോലെ ഫ്രണ്ടും ബാക്കും ഡിസ്ക് ബ്രേക്ക് ആണ്. ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ABS ബ്രേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അത് സിംഗിൾ ചാനലിൽ ABS ആണ്. ഫ്രണ്ടിൽ മാത്രമാണ് ABS ബ്രേക്കിംഗ് വരുന്നുള്ള പ്രോഡക്റ്റ്. ഇനി നമ്മൾ ഇതിന്റെ റൈറ്റ് സൈഡിലേക്ക് വരുവാണെങ്കിൽ, റൈറ്റ് സൈഡിൽ എനിക്ക് തോന്നിയിട്ടുള്ള ചേഞ്ചസ് എന്ന് പറയുന്നത്, ഒന്ന് ഡിസൈൻ വൈസ് എൻറ്റയർ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഒരു യൂറോപ്യൻ സ്റ്റൈൽ ഡിസൈനിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് ഇതിന്റെ ഫയറിംഗ് ഉള്ള മോഡലിലും ഈ മോഡലിലും ഏകദേശം സെയിം ആണ് ഇത്. പിന്നെ നെക്സ്റ്റ് നമ്മൾ ഈ സൈഡിലേക്ക് വരുമ്പോൾ എക്സോസ്റ്റിലുള്ള ഡിഫറൻസ് ആണ്. എക്സോസ്റ്റ് ശരിക്കും പറഞ്ഞാൽ പണ്ടത്തെ ജിക്സറിനെ അപേക്ഷിച്ച് ഈ ജിക്സറിൽ ഒരുപാട് മാറ്റം വരുത്തിയിട്ടുണ്ട്. ട്വിൻ എക്സോസ്റ്റ് ആണ്, ഒപ്പം ഒരു എക്സ് ടൈപ്പ് ആണ് എക്സോസ്റ്റ് വരുന്നത്. പിന്നെ ടയർ സൈസിലേക്ക് വരുമ്പോൾ ബാക്ക് ടയർ സെയിം 17-ഇഞ്ച് തന്നെയാണ് ടയർ സൈസ് വരുന്നത്. അതിൽ ടയറിൻ്റെ സൈസ് വരുന്നത് 140 mm സൈസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ പണ്ടത്തെ വണ്ടീനെ അപേക്ഷിച്ച് പുതിയ വണ്ടിയിൽ വന്നപ്പോൾ ഉള്ള ഒരു വലിയ ചേഞ്ച് ആണ് റിയർ ഹഗ്ഗറും കൂടെ വന്നിട്ടുണ്ട്. അതൊരു വണ്ടിക്ക് ഒരു പ്ലസ് പോയിന്റ് തന്നെയാണ്. പിന്നെ ബാക്ക് സൈഡിലേക്ക് വരുമ്പോഴുള്ള ചേഞ്ച് എന്ന് പറഞ്ഞാൽ എൻ്റയർ ഡിസൈനിൽ ഡിഫറൻസ് ഉണ്ട്. ഒപ്പം ബാക്ക് ടെയിൽ ലാമ്പ് ബോൾഡ് ലുക്ക് ആവാൻ വേണ്ടിയിട്ട് LED ആണ് ആഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ നെക്സ്റ്റ് വരുമ്പോൾ നമ്മൾ ഗ്രാബ് റെയിലേക്ക് പോകാം. ഗ്രാബ് റെയിൽ എന്ന് പറഞ്ഞാൽ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഗ്രാബ് റെയിലാണ് ആഡ് ചെയ്തിരിക്കുന്നത്. ഒപ്പം നല്ല സ്റ്റൈലും ഉണ്ട് വെഹിക്കിളിനത്, നല്ലൊരു ഭംഗിയും കൊടുക്കുന്നുണ്ട്. അതുപോലെ നെക്സ്റ്റ് പണ്ടത്തെ വണ്ടീനെ അപേക്ഷിച്ച് പുതിയ ജിക്സറിലേക്ക് വന്നിട്ടുള്ള ഒരു മാറ്റമാണ് സ്പ്ലിറ്റ് സീറ്റ് ആക്കി എന്നുള്ളത്. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് ഇതിൻ്റെ വെഹിക്കിളിൻ്റെ ഹൈറ്റ് ഒന്ന് നോക്കി നോക്കാം. ഞാൻ ഏകദേശം 5-8 ഹൈറ്റ് ഉണ്ട്. എന്നെ സംബന്ധിച്ച് നോക്കുമ്പോൾ എനിക്കിത് രണ്ട് കാലും ഫ്ലാറ്റ് ഫൂട്ടഡ് ആണ്. ഇതിന് ഹൈറ്റ് വരുന്നത്, സീറ്റ് ഹൈറ്റ് വരുന്നത് 795 mm ആണ്. പിന്നെ ഇതിൻ്റെ ഡിസൈനിങ് വൈസ് നോക്കുമ്പോൾ ഇരിക്കുന്ന പൊസിഷൻ, അതായത് സീറ്റിംഗ് പൊസിഷൻ വളരെ കംഫർട്ട് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഈ ടാങ്കിൻ്റെ കെറിവൊക്കെ കറക്റ്റ് കട്ട് ചെയ്ത് കൊടുത്തുകൊണ്ട് നമുക്ക് ഇരിക്കാനും അതുപോലെ ഹാൻഡിലിങ്ങും കുറച്ചും കൂടി ഈസി ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. സിംഗിൾ ഹാൻഡിലാണ് വെഹിക്കിൾ, ഒരു സ്ട്രീറ്റ് ഫൈറ്റർ ലൈക്ക് ആണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഈസി ആയിരിക്കും, ഡ്രിവണൊക്കെ കുറച്ച് ഈസി ആയിരിക്കും. നമുക്കിനി അത് നമ്മളെന്താ പറയുക, ടെസ്റ്റ് റൈഡ് ചെയ്ത് നോക്കുന്ന സമയത്ത് കുറച്ചും കൂടെ കറക്റ്റായിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതുപോലെ വെഹിക്കിളിൻ്റെ വെയിറ്റ് എന്ന് പറയുമ്പോൾ 140 kg ആണ്. 140 kg എന്ന് പറഞ്ഞാൽ ഒരു ഓവർ വെയിറ്റ് ഒന്നുമല്ല, കാരണം ഒരു 155 CC യിൽ പ്രൊഡക്റ്റിൽ എന്തായാലും അത്രയും വെയിറ്റ് വരും. അത് ഹാൻഡിലിങ് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല, ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാം. അതുപോലെ ഇതിൻ്റെ ഫ്യുവൽ ടാങ്ക് കപ്പാസിറ്റി വരുന്നത് 12 L ആണ്. അതുപോലെ ഓവറോൾ ലെങ്ത്ത് നോക്കുമ്പോൾ ഒരുപാട് ലെങ്ത്തുള്ള പ്രൊഡക്റ്റ് അല്ല.
2020 mm ആണ് ഓവറോൾ ലെങ്ത് വരുന്നത് അതുപോലെ ഓവറോൾ വിഡ്ത് വരുന്നത് 800 mm ആണ് അതുപോലെ വെഹിക്കിളിന്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് നോക്കുമ്പോൾ 160 mm ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നുണ്ട് അത് നമ്മുടെ റോഡിനൊക്കെ അപേക്ഷിച്ച് അത്യാവശ്യം നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് തന്നെ വരുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ജിക്സർ അതുപോലെ ഇനി നമുക്ക് നെക്സ്റ്റ് മീറ്ററിലേക്ക് പോവാം മീറ്ററിലാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നതിൽ വെച്ച് ഒരു ഹിഡൻ ഫീച്ചർ വരുന്നത് അതെന്താണെന്നുള്ളത് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞുതരാം നമ്മളിപ്പോൾ മീറ്ററിലേക്ക് നോക്കുമ്പോൾ മീറ്ററിൽ എല്ലാം നോർമലായിട്ടാണ് നിങ്ങൾ കാണുന്നത് അതായത് ഗിയർ വരുന്നുണ്ട് ഗിയർ ഇൻഡിക്കേഷൻ വരുന്നുണ്ട് RPM മീറ്റർ വരുന്നുണ്ട് ടോട്ടൽ കിലോമീറ്റർ വരുന്നുണ്ട് ടൈം ഒപ്പം ഫ്യുവൽ ഇൻഡിക്കേഷൻ പിന്നെ സ്പീഡോമീറ്റർ ഇത് നിങ്ങൾ കാണുമ്പോൾ നോർമൽ ഒരു മീറ്ററാണ് ഇതെല്ലാം അതായത് ഈ ഫീച്ചേഴ്സ് എല്ലാം ഒരു നോർമൽ ഒരു വെഹിക്കിളിൽ വരുന്നതാണ് എന്നാൽ ഇതിൽ വരുന്ന ഹിഡൻ ഫീച്ചർ എന്താണെന്നുള്ളത് ഞാൻ കാണിച്ചുതരാം ജിക്സറിന് മാത്രമുള്ള ഒരു സ്പെഷ്യൽ ഹിഡൻ ഫീച്ചർ വരുന്നത് എന്താ വെച്ചാൽ RPM നമുക്ക് തന്നെ സെറ്റ് ചെയ്ത് വെക്കാം അതായത് ഇക്കോണമി മോഡിൽ പോകണോ പവർ മോഡിൽ പോകണോ എന്നുള്ളത് ഡ്രൈവ് ചെയ്യുന്നത് ആരാണോ ആൾക്ക് തീരുമാനിക്കാം അതാണ് ഈ വണ്ടിയുടെ ഒരു സ്പെഷ്യൽ ഫീച്ചർ അത് ഒരുപാട് പേർക്ക് അറിയാത്ത ഫീച്ചറാണ് അത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചുതരാം ഇവിടെ നമ്മൾ ടോട്ടൽ കിലോമീറ്റർ ഇടാം ടോട്ടൽ കിലോമീറ്റർ ഇട്ടതിന് ശേഷം സെലക്ട് എന്നുള്ളത് പ്രസ് ചെയ്ത് പിടിച്ചുക ഒന്നുകൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടോ ഇവിടെ 4000 RPM ഇപ്പോൾ പ്രസൻ്റ് വണ്ടി ഇരിക്കുന്നത് 4000 RPM എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ നമുക്ക് ഇക്കോണമി മോഡാണ് ഏറ്റവും കൂടുതൽ മൈലേജ് കിട്ടുന്ന ടൈമാണ് ഇനി നമുക്ക് ഇതിനെ സെറ്റ് ചെയ്യാം അതായത് 4000 എന്നുള്ളത് ഈ സെലക്ട് പ്രസ് ചെയ്ത് 4500, 5000 അങ്ങനെ 9500 വരെ ഇതിൽ സെലക്ട് ചെയ്യാം ഓക്കെ ഇപ്പോൾ ഇത് സെറ്റായിട്ടുണ്ട് 9500 RPM നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ വർക്കിംഗ് ഇനി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം നമുക്കൊന്ന് വെഹിക്കിൾ സ്റ്റാർട്ട് ചെയ്ത് നോക്കാം വെഹിക്കിളിൻ്റെ സൗണ്ടും അറിയാമല്ലോ ഇതാ നമ്മൾ 9500 RPM ആക്കുവാണ് ഈ 9500 RPM മാത്രമാണ് അവിടെ ആ ഇൻഡിക്കേഷൻ കത്തുന്നത് ഇത് നിങ്ങൾക്ക് 4000 RPM ആക്കാം 5000 ആക്കാം 5500 ആക്കാം നിങ്ങൾ നിങ്ങൾക്കാണ് ഡിസൈഡ് ചെയ്യുന്നത് അതായത് വണ്ടി ഓടിക്കുന്ന ആരാണ് അവർക്ക് ഡിസൈഡ് ചെയ്യാം നമ്മൾ RPM കൂട്ടുന്നതനുസരിച്ച് പവർ മോഡിലേക്ക് ചേഞ്ച് ആവാണ് നമുക്ക് പവർ കൂട്ടി കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് RPM സെറ്റ് ചെയ്യാം 4000 RPM ഇടുമ്പോൾ ഏറ്റവും കൂടുതൽ മൈലേജ് കിട്ടുന്ന ഒരു ടൈമാണ് ഈ വണ്ടി അതായത് ജിക്സർ ചെയ്തിരിക്കുന്ന SCP ടെക്നോളജി സുസുക്കി ഈക്കോ പെർഫോമൻസ് ടെക്നോളജിയിലാണ് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെർഫോമൻസിൽ ഒരു കുറവും വരില്ല എന്നാൽ മൈലേജ് അത്യാവശ്യം കിട്ടും ഇതാണ് സുസുക്കി ഈക്കോ പെർഫോമൻസ് എന്നവർ പറയുന്നത് അതായത് ഇത് 50-55 ആണ് മൈലേജ് കിട്ടുന്നത് പിന്നെ ഫ്രണ്ടിൽ നോക്കുമ്പോൾ ഫ്രണ്ടിൽ നോർമൽ വെഹിക്കിൾസിൽ വരുന്ന തന്നെ സെൽഫ് സ്റ്റാർട്ട് വരുന്നുണ്ട് എഞ്ചിൻ കിൽ സ്വിച്ച് വരുന്നുണ്ട് ഒപ്പം ഡിമ്മും ബ്രൈറ്റും ഇൻഡിക്കേറ്റർ ഹോൺ അതുപോലെ പാസ് ലൈറ്റ് ഇത്രയും കാര്യങ്ങളാണ് ഫ്രണ്ടിൽ വെഹിക്കിളിൻ്റെ വരുന്നത് ഓക്കെ ഇനി നമുക്ക് രണ്ടാമത്തെ ഹിഡൻ ഫീച്ചറിനെ കുറിച്ച് പറയാം രണ്ടാമത്തെ ഹിഡൻ ഫീച്ചർ വെഹിക്കിളിന് വരുന്നത് എന്തെങ്കിലും ഒരു ആക്സിഡൻ്റ് ആവുന്ന സമയത്ത് അതായത് ആക്സിഡൻ്റ് ആയിക്കഴിഞ്ഞാൽ വണ്ടി വെഹിക്കിൾ നിലത്ത് വീണ് കഴിഞ്ഞാൽ അപ്പം തന്നെ എൻജിൻ കട്ട് ഓഫ് ആയി പോവും അത് സുസുക്കിയുടെ വണ്ടികൾക്കുള്ള ഒരു സ്പെഷ്യൽ ഫീച്ചറാണ് ഇതിങ്ങനെ സംഭവിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ വെഹിക്കിളിൽ ബാങ്ക് ആംഗിൾ സെൻസർ എന്നുള്ളൊരു ഫീച്ചർ ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ആക്സിഡൻസിൽ ആക്സലറേഷൻ കൂടിക്കെടുക്കാതെ എൻജിൻ കട്ട് ഓഫ് ആവാനുള്ള ഒരു സ്പെഷ്യൽ ഫീച്ചറാണിത് വെഹിക്കിൾ നമുക്ക് 3 കളറിൽ അവൈലബിൾ ആണ് ബ്ലാക്ക് ബ്ലൂ സിൽവർ 3 കളറിലാണ് വെഹിക്കിൾ വരുന്നത് നിങ്ങൾക്ക് വെഹിക്കിളിനെ കുറിച്ചുള്ള കൂടുതൽ സെയിൽസ് ഇൻഫോർമേഷന് വേണ്ടിയിട്ട് വീഡിയോയ്ക്ക് താഴെ സെയിൽസ് ഇൻഫോ നമ്പർ ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും സെയിൽസിനെ സംബന്ധിക്കുന്ന എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ആ നമ്പറിൽ വിളിച്ച് അതിൻ്റെ ഡീറ്റെയിൽസ് എടുക്കാവുന്നതാണ് അപ്പോൾ ഫ്രണ്ട്സ് നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നതുവരെ